നമസ്കാരം വെറും പതിനെട്ട് വയസ്സ് മാത്രമുള്ള കൗമാരക്കാരൻ ശ്രീനാഥ് എന്നാണ് അവൻ്റെ പേര് മുപ്പത്തിയഞ്ച് ദിവസത്തോളം അവൻ ജയിലിലായിരുന്നു ഒടുവിൽ നിരപരാധിയാണ് എന്ന് പറഞ്ഞു എന്ന് കണ്ട് അവൻ ജയിൽ മോചിതനായി അവനിൽ ആരോപിക്കപ്പെട്ടിരുന്ന കുറ്റം നിസ്സാരമൊന്നുമല്ല ഏതൊരു വ്യക്തിയും കേട്ടാൽ അവനെ ശപിക്കുന്ന പഴിക്കുന്ന കുറ്റം തന്നെയായിരുന്നു പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു ഗർഭിണിയാക്കി എന്നതായിരുന്നു അവനിൽ ആരോപിക്കപ്പെട്ട കുറ്റം ഇത്തരം കേസുകളിൽ പിടിക്കപ്പെടുന്ന ആളുകളെ ഒരുപക്ഷെ പോലീസ് തന്നെ കൈകാര്യം ചെയ്യും ജയിൽ ജയിലിൽ പോവേണ്ടി വന്നാൽ അതിനുള്ളിലുള്ള മറ്റ് ക്രിമിനലുകളും കൈകാര്യം ചെയ്യും രണ്ട് രീതിയിലുള്ള പീഡനങ്ങളാണ് ഇത്തരക്കാർ നേരിടുന്നത് ഒന്ന് മാനസികമായിട്ടുള്ള പീഡനം മറ്റൊന്ന് തീർച്ചയായിട്ടും ശാരീരികമായിട്ടുള്ള പീഡനവും അഥവാ ഇനി പുറത്തറിഞ്ഞാൽ കൂടി ഇത്തരക്കാരെ രണ്ട് കൊടുത്താലും കുഴപ്പമില്ല എന്ന് കരുതുന്നവരാണ് പുറത്തുള്ള സാധാരണക്കാർ സാധാരണക്കാരായിട്ടുള്ള ബഹുപുരുഷ ആളുകൾ പക്ഷേ ഈ കേസിൽ ഈ പതിനെട്ടുകാരൻ ഈ പതിനെട്ടുകാരനായിട്ടുള്ള ശ്രീനാഥ് അക്ഷരാർത്ഥത്തിൽ നിരപരാധിയാണ് പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയുടെ വാക്കിൻ്റെ ബലത്തിൽ കുറ്റവാളിയായി സമൂഹത്തിന് മുമ്പിൽ മുദ്ര കുത്തപ്പെട്ട് പോലീസിലായി പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അതിനുശേഷം മുപ്പത്തി അഞ്ച് ദിവസത്തോളം ജയിലിൽ കിടന്നിട്ട് നിരപരാധിയാണെന്ന് തെളിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വരികയാണ് അവൻ ആ മുപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് അനുഭവിച്ച അല്ലെങ്കിൽ അവൻ കുടിച്ചീർത്ത കണ്ണീർ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ താൻ കുറ്റവാളിയല്ല എന്ന് ഉത്തമ ബോധ്യമുള്ള ആ കൗമാരക്കാരൻ ഡി എൻ എ ടെസ്റ്റിന് അപേക്ഷിക്കുകയും ഒടുവിൽ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ കുട്ടിയുടെ പിതാവ് ഈ കൗമാരക്കാരനല്ല എന്ന് തെളിയിക്കപ്പെടുകയും അതിൻ്റെ ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ കുറ്റവിമുക്തനാക്കപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ വളരെ വിചിത്രമാണ് ചിലപ്പോഴൊക്കെ സ്ത്രീ സമത്വം എന്ന് പറഞ്ഞ് നിരന്തരം മുറവിളി കൂട്ടുമ്പോഴും ചില സന്ദർഭത്തിലൊക്കെ സ്ത്രീകൾക്ക് ആണ്യക്കാൽ അല്ലെങ്കിൽ കൂടുതൽ പരിഗണന കിട്ടുന്നതായിട്ട് കാണാം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു കേസ് വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നമാകുമ്പോൾ നാട്ടുകാരെ ഓടിക്കൂടുമ്പോൾ അല്ലെങ്കിൽ അതറിഞ്ഞ് കേട്ടറിഞ്ഞ് അല്ലെങ്കിൽ കേസലായി പോലീസ് വരുമ്പോഴൊക്കെ അവർക്ക് അവരൊക്കെ കൂടുതൽ പ്രാധാന്യത്തോടെ കേൾക്കുന്ന മൊഴി സ്ത്രീ പറയുന്നതാണ് അവിടെ പുരുഷൻ എത്ര സത്യം പറഞ്ഞിട്ടും കാര്യമില്ല സ്ത്രീ ഒരു കള്ളം പറഞ്ഞാൽ പോലും ഒരു പക്ഷേ നിരപരാധിയായിട്ടുള്ള ഒരു പുരുഷൻ ശിക്ഷിക്കപ്പെടും പലപ്പോഴും സ്ത്രീകളാണ് ഇരയുടെ സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിലും ഇത്തരം ചില കേസുകളിൽ പുരുഷൻ ഇരയുടെ സ്ഥാനത്തെത്താറുണ്ട് അപ്പോൾ അവൻ അനുഭവിച്ച് തീർക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ കുടുംബം അവൻ്റെ മാതാപിതാക്കൾ അവൻ്റെ ബന്ധുക്കൾ അവൻ്റെ സുഹൃത്തുക്കളൊക്കെ അനുഭവിക്കുന്ന ചില തിക്തമായിട്ടുള്ള ചില മാനസിക സംഘർഷവും അതിനൊപ്പമുള്ള ശാരീരിക സംഘർഷമൊക്കെ ഉണ്ട് അതൊന്നും വർണ്ണിക്കാൻ പറ്റില്ല എന്തായാലും ഒടുവിൽ ഈ ശ്രീനാഥ് എന്ന ഈ കൗമാരക്കാരൻ നിരപരാധിയാണ് എന്ന് തെളിഞ്ഞതിന് ശേഷം അവൻ ഇത് പുറത്തേക്ക് വരികയാണ് ഇനിയെങ്കിലും അവൻ ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ ഈ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളീ പറയുന്നത് തെളിവുകളാണല്ലോ എപ്പോഴും മുഖ്യം അവൻ നിരപരാധിയാണെങ്കിൽ ഇത്രനാളോ അവനെ കല്ലെറിഞ്ഞ സമൂഹം അല്ലെങ്കിൽ മറ്റു എല്ലാം അവൻ്റെ നിരപരാധിത്വം അവൻ തെളിയിച്ച സ്ഥിതിക്ക് ഇനി അവനെ വെറുതെ വിടാം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്